രാഷ്ട്രീയ കിസാൻ മഹാസമ്മേളനത്തിന്റെ സംസ്ഥാന ചെയർമാനായ ബിനോയ് തോമസ് സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. സാർ കർഷകർക്കൊക്കെ വേണ്ടി സമരം നയിക്കുന്നുണ്ട്, ഡൽഹി രീതിയിൽ സമരം നയിച്ചുകഴിഞ്ഞാണ്. പക്ഷെ വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, എന്താണ് ഇതിന് നമുക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇപ്പൊ എനിക്ക് തോന്നുന്നു പരിഹാരം എന്ന് പറയുന്നത് ഈ വിവരദോഷികളായ മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും അവരെ നമ്മൾ അവഗണിക്കണം, അവരെ പുറത്താക്കണം. എന്നിട്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന യഥാർത്ഥ ജനാധിപത്യ അവകാശങ്ങളിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വോട്ടർമാർക്ക് ജനങ്ങൾക്ക് നൽകുന്ന കൊള്ളാവുന്ന ഭരണാധികാരികളെ അധികാരത്തിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിനിങ്ങാന്ന് ഇവിടെ വന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് വളർത്തുമൃഗങ്ങളുള്ളത് കൊണ്ടാണ് കൃഷിയിടത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ താമസ സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവയെ മാറ്റണം എന്ന്. എത്രമാത്രം ഹീനമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇവിടെ വന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വ്യക്തികളെ കൊന്നത് ഇവിടെ കടുവയോ പുലിയോ ഒന്നുമല്ല, ആനയാ. ആന ഏത് മൃഗത്തെ പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഈ മന്ത്രി ഒന്ന് പറഞ്ഞു തരണ്ടേ നമുക്ക്? ആന ഇങ്ങോട്ട് വരുന്നത് ആടിനെ പിടിക്കാനാണോ, അല്ല ഇനി പശുവിനെ പിടിക്കാനാണോ, അല്ല കോഴിയെ തിന്നാനാണോ, പട്ടിയെ തിന്നാനാണോ ആന വരുന്നത്? ആന വഴിയല്ലേ ഇവിടെ രണ്ട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടത് നമുക്ക്? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും കാലം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രിയുടെ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരെ വിവരദോഷികളായ ആളുകൾ നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ആശങ്ക. കാരണം അവർ പറഞ്ഞ ഒരു കാര്യം, രണ്ടാമത് ആ തീരുമാനം നമ്മൾ ശ്രദ്ധിക്കണം. ആ തീരുമാനത്തിലൊരു കാര്യം, എത്രയോ വർഷങ്ങളായി ഇവിടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്, വനത്തിനുള്ളിൽ ഇവിടെ കൃത്യമായി ഭക്ഷ്യവസ്തുക്കളും കുടിക്കാൻ ജലവും ഇല്ലാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ എത്രയും കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വനത്തിനുള്ളിൽ ഇവരെന്താണ് ചെയ്യുന്നത്? പർപ്പസ്ഫുള്ളി വനത്തിനുള്ളിൽ തേക്കും അതുപോലെ തന്നെ അക്കേഷി അടക്കമുള്ള മരങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഉള്ള വെള്ളവും ഇല്ലാതാക്കുന്നു അവിടെ. വനത്തിനുള്ളിൽ കൃത്യമായും ഗവൺമെന്റ് ചെയ്യേണ്ടത് അവിടെ വനത്തിൽ ഈ മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കളും കുടിക്കുവാൻ ജലവും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മൃഗവും പുറത്തേക്ക് വരില്ല, അവർക്ക് ആക്രമണ സ്വഭാവവും ഉണ്ടാവുകയില്ല. അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, അവർക്ക് വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് അവർ പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഈ മൃഗങ്ങളെ അതിൻ്റെ എണ്ണ കാടിൻ്റെ അളവ് വലിപ്പത്തിനനുസരിച്ച് മൃഗങ്ങളെ നിജപ്പെടുത്തുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. ഓസ്ട്രേലിയയിൽ കങ്കാരുവാണ് അവിടുത്തെ ദേശീയ മൃഗം. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമായ കങ്കാരുവിനെ അതിൻ്റെ പ്രജനന കാലത്ത് ഒരു മാസക്കാലം കൊല്ലുവാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അവിടുത്തെ രാജ്യത്തെ ജനങ്ങളാണ്, അവിടുത്തെ പൗരന്മാരെയാണ് ഗവൺമെൻറ്റുകൾ പരിശോപാലിക്കുന്നത്, അല്ല മൃഗങ്ങളെയല്ല. അപ്പോൾ ദേശീയ മൃഗത്തെ പോലും ഒരു മാസം കൊന്ന് പ്രജനനകാലത്ത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ, പൗരന്മാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ സൗകര്യം ചെയ്ത് തരുമ്പോഴാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വന്യമൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതി വളർന്നു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സെക്രട്ടേറിയറ്റിൽ മുമ്പ് രണ്ടു പ്രാവശ്യം പോകുമ്പോൾ അവിടെ കുറേ സഹോദരിമാരിരുന്ന് സമരം ചെയ്യുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ അരിക്കൊമ്പനെ സംരക്ഷിക്കണം, അരിക്കൊമ്പനെ അമ്മായിയെ കാണണം, അരിക്കൊമ്പനെ മകളെ കാണിക്കണം, അല്ലെ അമ്മായിപ്പനെ കാണിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അരിക്കൊമ്പനാണോ പ്രിയപ്പെട്ടത്, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ സഹോദരങ്ങളാണോ, ഇവിടെ പാവപ്പെട്ട മനുഷ്യരാണോ പ്രധാനം എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ നേരെ നേർക്ക് എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ മനുഷ്യനല്ല, ഇന്ത്യയിൽ മനുഷ്യനല്ല സംരക്ഷണം കൊടുക്കുന്നത്, മരിച്ച് മൃഗങ്ങൾക്കാണ്. ഇവിടെ പേപ്പട്ടിനെ പോലും നമുക്ക് കൊല്ലാൻ കഴിയുന്നില്ല, പേപ്പട്ടിയെ കൊല്ലുന്നവർക്കെതിരെ പോലും കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇന്ത്യയിലുള്ള ഗവൺമെൻറ് അത് കേരള ഗവൺമെൻറ് ആണെങ്കിലും ജനാധിപത്യ ഗവൺമെൻറ് ആണെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ജനാധിപത്യ ഗവൺമെൻറ് ആണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ ഇന്ത്യൻ പൗരന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവന്റെ ജീവൻ നശിപ്പിക്കുന്ന, അവന്റെ സ്വത്ത് നശിപ്പിക്കുന്ന മൃഗങ്ങളെ കൊലപ്പെടുത്താനാണ് ഉത്തരവിടേണ്ടത്. അതിനാണ് നിയമനിർമ്മാണം നടത്തേണ്ടത്. നമുക്കറിയോ ഇവിടെ 1972 ആദ്യമായി, അല്ല ഏറ്റവും അവസാനമായി വനനിയമം ഉണ്ടായത്. ആ വനനിയമം ഉണ്ടായിട്ടിരുന്ന 52 വർഷം കഴിഞ്ഞു, അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ലോകം എന്തുമാത്രം മാറി, കാലം എന്തുമാത്രം മാറി, എല്ലാ നിയമങ്ങളും പൊളിച്ചെഴുതി, പക്ഷേ വനനിയമത്തിൽ ഒരു മാറ്റവുമില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക, അന്ന് നിങ്ങൾ ആലോചിക്കണം, അന്ന് വന്യമൃഗങ്ങൾ ഇവിടെ നാനാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൃഗങ്ങളെ സംരക്ഷിക്കുവാൻ അത്ര ഒരു നിയമം പാസാക്കിയത്. ഇന്നിവിടെ മൃഗങ്ങളുടെ ശല്യം മൂലം, മൃഗങ്ങളുടെ വ്യാപ്തി മൂലം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലമായി. എങ്കിലും അതേ നിയമം ഇപ്പോഴും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. അതുകൊണ്ട് 1972 വനം വന്യജീവി നിയമം അടിയന്തരമായും പൊളിച്ചെഴുതി ഇവിടുത്തെ മനുഷ്യരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിലധികമുള്ള മൃഗങ്ങളെ കൊലപ്പെടുത്തുവാൻ, അത് ഭക്ഷ്യവസ്തുവാക്കി മരണം. നിങ്ങളറിയണോ ഇന്നലെ ബഹുമാനപ്പെട്ട മാധവ് ഗാഡ്ഗിൽ
ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഈ പന്നിയെ കൊലപ്പെടുത്തിയിട്ട് ഒരു കാരണവശാലും മൃഗങ്ങളെ കൊലപ്പെടുത്താൻ അനുവദിക്കണം, മൃഗങ്ങളെ കൊലപ്പെടുത്തുവാൻ നിയമനിർമ്മാണം നടത്തണം, ആ മൃഗങ്ങളെ കൊന്ന് നശിപ്പിക്കരുത്, ചുട്ടുകളയരുത്, നശിപ്പിച്ചു കളയരുത്, ആ മൃഗങ്ങളെ പിന്നെ ലേലം ചെയ്ത് കൊടുത്ത് അത് വരുമാനമാക്കി മാറ്റണം. അതോടൊപ്പം തന്നെ ഈ പന്നിയാണെങ്കിലും മാനാണെങ്കിലും ഈ കുരങ്ങാണെങ്കിലും ഇതിനെയൊക്കെ തിന്നാൻ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളായ മാധവ് ഗാഡ്ഗിലിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൗരന്മാരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ആവശ്യത്തിൽ അധികമുള്ളതിനെ കൊന്നെടുക്കുവാൻ വനത്തിന് അത് ആവശ്യമായ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ കൊല്ലുവാനുള്ള തീരുമാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണം. വനം വന്യജീവിതം പുനഃമാറ്റണം, അടിയന്തരമായും അമെന്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു 10 വർഷമായിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വന്യജീവി ആക്രമണം, അതോടൊപ്പം മരണം തന്നെ. അതിപ്പോ കഴിഞ്ഞ ഒരു 18-2 വർഷമായിട്ട് ക്രമാതീതമായി ഉയർന്നത്, അത് മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് ഒരു നിയമം മാറ്റുകയോ അല്ലെങ്കിൽ ഇതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുന്നത് ഈ മലമേഖല ആ ഒരു മേഖലകളായിരിക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ അതിനെതിരെ വല്ല ഗൂഢാലോചന നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ? ഒരു സംശയവുമില്ല, ഞാൻ നിങ്ങളിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, കൃഷിഭൂമിയിൽ നിന്ന് കർഷകനെ അന്യരാക്കണം, എങ്കിൽ മാത്രമേ വിദേശ ശക്തികളുടെ ഗൂഢാലോചന നടക്കുള്ളൂ. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാർബൺ ഫണ്ട് വാങ്ങിക്കൊണ്ട് വനവൽക്കരണത്തിന് വേണ്ടി ഗവൺമെന്റുകൾ മുമ്പോട്ട് പോവുക, അതിന്റെ വിഹിതം പറ്റുന്നത് കൊണ്ടാണ് ഇവിടെ കൃത്യമായി നമുക്കറിയണം എന്തുകൊണ്ടാണ് ഇവർക്ക് പിന്നെ വനാന്തരങ്ങളിൽ കൃത്യമായി പ്ലാവ് വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്ന ഒരു വൃക്ഷം പോലും അവർ നട്ടുപിടിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. ഈ കോടാനുകോടി രൂപ മുടക്കി വനവൽക്കരണം നടത്തുമ്പോൾ ഇത് വിദേശത്ത് കിട്ടുന്ന ഫണ്ടാണ്, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കൃഷിയുടെ കുറച്ചുകൊണ്ട് ഇവിടെ പിന്നെ വനമേഖല വർദ്ധിപ്പിക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും 29.2% ഈ ഇന്ത്യയിൽ വനമേഖല ഉണ്ടായിരുന്നത്, അത് 30% കേരളത്തിൽ 30% വർദ്ധിച്ചിട്ടുണ്ട്. ഇവർ ഈ ഫണ്ട് വാങ്ങിയ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ ആ വിഹിതം കിട്ടുമ്പോൾ ഓരോ വർഷവും ഇന്ത്യയിൽ കേരളത്തിൽ വനത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിന് 1 രൂപ പോലും ഇവിടെ റോഡ് വീതി കൂട്ടുമ്പോഴും പാലങ്ങൾ നിർമ്മിക്കുമ്പോഴും ഇവിടെ കൃത്യമായി ഫണ്ട് കൊടുത്തുകൊണ്ടാണ് റോഡിന് സർവേ ഏറ്റെടുക്കുന്നത്. അവിടെ പിന്നെ കൃത്യമായി ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെ കൃത്യം 1 രൂപ പോലും കൊടുക്കാതെ. കൃത്യമായി ഞാൻ ആരോപിക്കുന്നു, കൃത്യമായി ഞാൻ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇവിടെ ESA, EFL, ESZ ബബർ സോൺ അടക്കമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത് അവന്റെ കൃഷിയിടത്തിൽ അവന് ഒരു കാരണവശാലും ജോലിയെടുക്കാൻ കഴിയാതെ വരണം. അങ്ങനെ വരുമ്പോൾ അവൻ കൃഷിയിടം കാടുകയറി മൂടും, അത് വനമാക്കി മാറ്റും. അതുപോലെ തന്നെ ഇവിടെ വന്യമൃഗങ്ങളെ ഇറക്കി വിടുമ്പോൾ ഇവൻക്ക് യാതൊരു കൃഷിയും ചെയ്യില്ല, അങ്ങനെ ആ കൃഷിയിടം പൂർണ്ണമായും വനമായി മാറും. അങ്ങനെ വിദേശത്ത് നിന്ന് കാർബൺ ഫണ്ട് വഴി ഇവർ വാങ്ങിയെടുക്കുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വനവൽക്കരണം നടത്തിയെന്ന് വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി വരും വർഷങ്ങളിലും കൃത്യമായി ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കുവാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നത്. അത് ഈ പിന്നെ വന്യമൃഗങ്ങളെ ഇറക്കി വിടുന്നത് മാത്രമല്ല, ESA, EFL അടക്കമുള്ള നിയമനിർമ്മാണം അതിനുവേണ്ടിയുള്ളതാണ്, സർഫാസി പോലുള്ള നിയമനിർമ്മാണങ്ങൾ അതിനുവേണ്ടിയുള്ളതാണ്. ഒരു തരത്തിലും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൃഷിയിടത്തിലുണ്ടാക്കുക, അവന്റെ താമസ സ്ഥലത്തുണ്ടാക്കുക, അവനെ നിർബന്ധിച്ച് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ അവനെ അവന്റെ മണ്ണിൽ നിന്ന് ഇറക്കിവിട്ട് അത് ഭാവിയിൽ അത് വനമാക്കി മാറ്റുക എന്നുള്ള ഗൂഢലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പരിസ്ഥിതിവാദികളൊക്കെ പറയുന്ന കപട പരിസ്ഥിതി, ഞാൻ അങ്ങനെ പറയും, ഇന്ത്യയിലെ കപട പരിസ്ഥിതിവാദികൾ പറയുന്ന ഈ ഒരു പിന്നെ വന്യമൃഗ സംരക്ഷണം ഉണ്ടല്ലോ, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പം ഈ വയനാടിന്റെ മണ്ണും അല്ല കേരളത്തിന്റെ മണ്ണും മലയോരങ്ങളും പൂർണ്ണമായും വനമായി മാറി കഴിയുമ്പോൾ ഇവർ പറയും വിദേശ രാജ്യങ്ങളിൽ ഹണ്ടിങ് ഉണ്ട്, അപ്പൊ അവിടെ സൗകര്യങ്ങളില്ല, അവിടെ വനമില്ല, അവരവിടുന്ന് ഇന്ത്യയിലേക്ക് അവരെ എല്ലാവരെയും പിന്നെ സ്വാഗതം ചെയ്യും, ഇന്ത്യയുടെ മണ്ണിൽ വിധ വന്ന് ഇഷ്ടംപോലെ വന്യമൃഗങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാടുണ്ട്, നിങ്ങൾ വേട്ടയാടിക്കോ. പിന്നെ അവർ പറയും ഇനി ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യൻ ഗവൺമെന്റ് പറയാൻ വേണ്ടി പോകുന്നതാ, ഇത് ഒരു 15 വർഷം കഴിയുമ്പോൾ ഒരു സംശയമില്ല, 15 വർഷം കഴിയുമ്പോൾ അവർ പറയും ഇന്ത്യയിൽ ഇഷ്ടംപോലെ വനമുണ്ട്, ഇന്ത്യയിൽ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളുണ്ട്, വേട്ടയാടാൻ വേണ്ടി ടൂറിസത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. അന്ന് അവർ പറയും വന്യമൃഗങ്ങൾ നമുക്ക് ശത്രുവാണ്, നമുക്ക് ശല്യമാണ്, അതുകൊണ്ട് അവരെ വെടിവെച്ചു കൊല്ലണം. ഇതാ വിദേശത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ടൂറിസത്തിന്റെ ഭാഗമായി, അവർ വെടിവെച്ചു കൊന്നോട്ടെ, അവർ വേട്ടയാടി പിടിക്കട്ടെ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലാതെ ഇവരാരും വന്യമൃഗങ്ങളെയോ ഒരു മൃഗങ്ങളെയോ സ്നേഹിക്കുന്നില്ല, ഒരു സംശയമില്ല. ഇവിടുത്തെ ഗവൺമെന്റുകളും ഇവിടുത്തെ പരിസ്ഥിതിവാദികളും ഒന്നും ഒരു മൃഗങ്ങളെയും സ്നേഹിക്കുന്നില്ല. അവർ മനുഷ്യനെ സ്നേഹിച്ചാലേ മൃഗത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, ആരെയും സ്നേഹിക്കാനില്ല. വിദേശ രാജ്യത്തുള്ള ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക് ഭാവിയിൽ വേട്ടയാടുവാനുള്ള വന്യമൃഗങ്ങളെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കാടും ഈ സംസ്കാരവും ഇവർ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനന്തവാടി രൂപത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സമരം, ഇത് ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ? ഇത് അല്ലെങ്കിൽ ഇത് ലക്ഷ്യം നേടുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമോ?
ഞങ്ങള് ഈ പ്രദേശത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വമുള്ളത് തലശ്ശേരി അതിരൂപതയുടെ പിന്നെ മെത്രാപ്പോലീത്ത ജോസഫ് പമ്പാനി പിതാവാണ്. പിതാവ് പിന്നെ ഞാൻ തലശ്ശേരി രൂപതയുടെ പരിധിയിൽ വരുന്ന ഒരാളാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം കർഷക എന്നും കർഷകരോടൊപ്പം നിൽക്കുന്ന പിതാവാണ് പാമ്പളാനി പിതാവ്. അദ്ദേഹമാണ് ഈ പിന്നെ വന്യമൃഗങ്ങൾക്കെതിരെയും മണ്ണ് നിലനിർത്താനും കർഷകനെ അവൻ്റെ മണ്ണിൽ ജീവിക്കാനുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാനന്തവാടി രൂപതയും അതുപോലെ തന്നെ താമരശ്ശേരി പിതാവാണെങ്കിലും അതെ, താമരശ്ശേരി പിതാവ് റമിജോസ് പിതാവും കൃത്യമായി ഇൻഫാമിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയിലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ രക്ഷാധികാരി ഇവരൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു കർഷകരെ സംരക്ഷിക്കാൻ വലിയൊരു പദ്ധതി ആവിഷ്കരിച്ച് മുമ്പോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ 2-3 വർഷക്കാലമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ ഒരു സമരം ഇതിന് തുടർച്ചയുണ്ടാകുമെന്നും കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ അവന്റെ കൃഷിയിടത്തിൽ നിന്ന് ആട്ടിയിറക്കപ്പെടുന്നവരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഈ പിതാക്കന്മാരുടെ കീഴിൽ ഇവിടുത്തെ വൈദികരെല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു നിരന്തരമായ പോരാട്ടം ഉണ്ടാകുമെന്നും ആ പോരാട്ടത്തിന്റെ അവസാനം ഇവിടുത്തെ കർഷകർക്ക് ഇവരുടെ പിന്നെ മണ്ണിൽ ജീവിക്കുവാൻ അവന്റെ മണ്ണിൽ പണിയെടുക്കുവാൻ വീട്ടിൽ അന്തിയുറങ്ങുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പാമ്പളാനി പിതാവ് നേതൃത്വം കൊടുക്കുന്ന സമരം അത് കേരളം മുഴുവനും വ്യാപിക്കും. അതിന്റെ ബാക്കിപത്രം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണെങ്കിലും ഇനി പാലക്കാട് ജില്ലയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഈ കർഷക വിഷയം ഇത് മാത്രമല്ല നെല്ലിന്റെ അടക്കം എല്ലാ വിഷയങ്ങളിലും പാമ്പളാനി പിതാവ് വളരെ കൃത്യമായി ഗൗരവതരമായി നമ്മളോട് സംസാരിക്കാറുണ്ട്. പിതാവ് ഉച്ചയോടെ ഇവിടെ വരുമല്ലോ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു സഭയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പോരാട്ടം വിജയം കാണും. ഞങ്ങളുടെ ഡയറക്ടർ പിലിപ്പ് കവിയിൽ അച്ഛനുണ്ട്, അച്ഛനും വളരെ താല്പര്യം എടുത്ത് കർഷകരുടെ താല്പര്യം സംരക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഒരു സംശയവുമില്ല, ഇത് വിജയം കാണുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. താങ്ക് യു പ്രതികരണത്തിന് നന്ദി. എന്തായാലും സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ കർഷകർക്ക് എതിരെയുള്ള ചില ഗൂഢലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഈ നിലയ്ക്ക് പോയാൽ കർഷകർ തങ്ങളുടെ കൃഷിയിടം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്നുള്ള വലിയൊരു പ്രതിസന്ധിയും ഇന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ചില വിവരദോഷങ്ങൾ അത് ഈ ഒരു കർഷകരെ പ്രതിസന്ധിയിലാക്കി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കൽപ്പറ്റ നഗരത്തിൽ നടക്കുന്ന ഈ ഒരു സമരം ഉപവാസ സമരം അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്.